നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസം പത്തൊൻപതാം തീയതി ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസം മൂന്നാം തീയതി അപ്പോൾ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് പുതിയ നൂറ്റാണ്ടിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് മൂന്നാം തീയതി തിങ്കളാഴ്ച ഇന്ന് നക്ഷത്രം അതായത് സൂര്യൻ ഉദിച്ച് വരണ സമയത്ത് നക്ഷത്രം തിരുവോണ നക്ഷത്രമാണ് ഇപ്പോൾ തിരുവോണ നക്ഷത്രം കഴിഞ്ഞ് തിരുവോണ നക്ഷത്രം മാത്രമല്ല ഇന്ന് പൗർണമിയാണ് പൗർണമിയും കൂടി ആണ് അപ്പോൾ പൗർണമിയും ആയിട്ടുള്ള ദിവസമാണ് ഇന്ന് ഏറ്റവും ഐശ്വര്യപ്രദമായ ദിവസമാണ് പൗർണമിയാണ് പൗർണമി എന്ത് ദോഷത്തെയും മാറ്റിത്തരാൻ ശക്തിയുള്ള ദിവസമാണ് പൗർണമി ദിവസം സൂര്യനെ പോലെ ചന്ദ്രൻ്റെ പവർ വരുന്ന ഒരു ദിവസമാണ് ശരിക്കും പൗർണമി ദിവസം അതായത് ഫുള്ളായിട്ട് പ്രകാശം ഏറ്റെടുത്ത് പ്രകാശിക്കുന്ന ദിവസമാണ് പൗർണമി ദിവസം ഇപ്പോൾ പൗർണമി അതുപോലെ ശുഭനക്ഷത്രം ശുഭദിവസം അപ്പോൾ ഈ പൗർണമി ദിവസം മാസത്തിലൊക്കെ ഒരു ദിവസമേ വരത്തുള്ളൂ അന്ന് നമ്മൾ എന്ത് ശുഭകാര്യം ചെയ്യുന്നുവോ അത് പ്രകാശിക്കുമെന്നാണ് അത് ഐശ്വര്യപ്രദമായി തീരും അത്ര നേട്ടത്തിനിട വരും ഈ സമയമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ നിങ്ങൾക്കിന്ന് നടക്കാൻ പോകുന്ന സമയം ഏറ്റവും ഐശ്വര്യപ്രദമാണ് എന്ത് കാര്യത്തിനും ഇറങ്ങിക്കൊള്ളുക ഇന്നത്തെ ഒരു കാര്യങ്ങളും മാറ്റി വയ്ക്കാതിരിക്കുക കാരണം നമുക്കൊരു അനുകൂലപ്രദമായ ദിവസം വന്നിരിക്കുകയാണ് അപ്പോൾ എല്ലാ ആപ്ലിക്കേഷൻ അയക്കാനായാലും ശരി മറ്റേങ്കിലും കാണാനായാലും ശരി ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായാലും ശരി ഇങ്ങനെ എന്ത് കാര്യത്തിന് വേണോ നമുക്ക് ഇറക്കാവുന്ന അല്ലെങ്കിൽ ഇറങ്ങാവുന്ന ഒരു ദിവസമാണ് നിങ്ങൾക്ക് അറിയുക അതേപോലെ തന്നെ ഇന്ന് ബർത്ത് ഡേ വന്നിട്ടുള്ളവർ ഒരു വർഷത്തെ പലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ വർഷം ഭാഗ്യദായകമാണ് എന്നുള്ളതിന് സംശയം വേണ്ട അത് തിരുവോണമായാലും കുറച്ച് കഴിഞ്ഞാൽ അവിട്ടമായാലും നിങ്ങൾക്ക് അനുകൂലപ്രദമായ ഒരു വർഷം തന്നെയായിരിക്കും സാമ്പത്തിക പുരോഗതിയും പ്രശസ്തിയും ഐശ്വര്യവും വീട് വയ്ക്കാനും വാഹനം വാങ്ങാനും അതുപോലെ വിദേശയാത്രയ്ക്ക് മറ്റേതെങ്കിലും രാജ്യങ്ങളിൽ പോകാൻ ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ അനുകൂലപ്രദമായ ഒരു അവസ്ഥാവിശേഷം വിശേഷം വന്നു ചേരും സാമ്പത്തിക പുരോഗതിക്കിടവരും ഇതൊക്കെ വരുന്ന സമയമാണ് നിങ്ങൾക്ക് ഇന്ന് എങ്കിലും ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ നമ്മൾ രാഹു കാലം നോക്കിയിട്ടിറങ്ങണം എന്തായാലും ഒരുപാട് നല്ല ദിവസമാണ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യണം അപ്പോൾ അങ്ങനെ വേണ്ടി ഇറങ്ങുമ്പോൾ നമ്മൾ നല്ലൊരു സമയം നോക്കി ഇറങ്ങണം അതായത് രാഹു കാലം വിട്ടിറങ്ങണം ഏഴ് മണി മുതൽ ഒമ്പത് മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും നമുക്ക് രാഹു എന്ന് പറയുന്നത് ഒമ്പത് മണി ഇരുപത്തിനാല് മിനിറ്റ് വരെയാണ് എപ്പോൾ തുടങ്ങും ഏഴ് മണി അമ്പത്തൊന്ന് മിനിറ്റ് തൊട്ട് തുടങ്ങും ഒമ്പത് മണി ഇരുപത്തിനാല് മിനിറ്റ് വരെ ഉണ്ട് അപ്പോൾ ഒമ്പത് ഏഴ് മണി അമ്പത്തൊന്ന് മിനിറ്റിന് മുമ്പോ ഒമ്പത് മണി ഇരുപത്തിനാല് മിനിറ്റിന് ശേഷമോ വേണം ഓരോ ശുഭകാര്യങ്ങൾക്കും ഇറങ്ങാൻ അതുപോലെ രണ്ട് എല്ലാ ദിവസവും രണ്ട് കൊള്ളാത്ത സമയമുണ്ട് അത് പ്രകൃതി അവർക്ക് കൊടുത്തിരിക്കുന്നതാണ് ഗുളികകാല സമയവും യമകണ്ഠകാല സമയവും അല്ല ഗുളികകാല സമയം രണ്ട് മണി മുതൽ മൂന്ന് മണി മുപ്പത്തിരണ്ട് മിനിറ്റ് വരെയും യമകണ്ഠകാല സമയം മണി അമ്പത്തെട്ട് മിനിറ്റ് തൊട്ട് പന്ത്രണ്ട് മണി ഇരുപത്തെട്ട് മിനിറ്റ് വരെയും ഈ സമയം ഒരു ശുഭകാര്യങ്ങളും ചെയ്യരുത് അതുപോലെ ഇന്നും അഭിജിത് മുഹൂർത്തം വന്ന അഭിജിത് മുഹൂർത്തം എല്ലാ ദിവസവും ഉണ്ട് ഇന്നും പന്ത്രണ്ട് മണി നാല് മിനിറ്റ് തൊട്ട് പന്ത്രണ്ട് മണി അമ്പത്തിരണ്ട് മിനിറ്റ് വരെ അഭിജിത് മുഹൂർത്തത്തിൻ്റെ സമയമാണ് അപ്പോൾ അഭിജിത് മുഹൂർത്തത്തിൻ്റെ സമയം നമുക്ക് വളരെ ഭാഗ്യദായകമായ അവസ്ഥയെ കൊണ്ടുവരും അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുന്നവരും വസ്ത്രധാരണത്തിൽ ശ്രദ്ധിക്കണം വെളുപ്പോ അല്ലെങ്കിൽ പേളിൻ്റെ കളറിലോ ഉള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് പോകുന്നത് ഉത്തമമായിരിക്കും ഐശ്വര്യപ്രദമായിരിക്കും വളരെ നേട്ടങ്ങൾക്ക് ഇടവരുത്തും അപ്പോൾ ഈ അവസ്ഥകളെല്ലാം ഇന്നത്തെ ദിവസം അനുകൂലപ്രദമാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം